നമസ്കാരം. അഭിനാസ് ലോത്ത്ബ്രോക്ക്. ലോത്ത്ബ്രോക്ക് എന്ന ആ പേരിൽ അഭിനാസ് ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട്. തളിപ്പറമ്പിലെ അഭിനാസ് സംഘവും എന്നെ നോട്ടമിട്ടെന്ന് തോന്നുന്നു. 100 കോടിയിലേറെ രൂപയുമായി മുങ്ങിയെന്ന ആക്ഷേപമുള്ള അഭിനാസിനെ കുറിച്ച് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ആദ്യം കണ്ടത് അഭിനാസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അഭിനാസ് ഞാൻ ഇന്നലെ ചെയ്ത ആ റിപ്പോർട്ട് ഏതോ അജ്ഞാത കേന്ദ്രത്തിലെ ശീതീകരിച്ച മുറിയിലിരുന്ന് കാണുന്ന ആ ദൃശ്യമൊന്ന് കാണുക. അഭിനാസ് സത്യത്തിൽ ഈ ലോകത്ത് തന്നെ വെല്ലുവിളിക്കുകയാണ്. പ്രത്യേകിച്ച് തന്റെ വാർത്ത ആദ്യം പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ച മക്തബ് എന്ന തളിപ്പറമ്പിലെ സായാഹ്ന പത്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകൻ മനോഹരനെ. എല്ലാടാ 100 കോടിയിൽ കൊടുത്തുടാ നേടി വെച്ചു. മക്തബ് ഓഫീസിലുണ്ട്. മനോഹരേട്ട വാങ്ങിയ 100 കോടി ആ മനോഹരേട്ടൻ തന്നെ കൊടുത്തു. മക്തബ് ഓഫീസിലുണ്ട്. കാണാൻ വന്നു. മനോഹരനെ പിടിച്ചോ? അതന്നെ കാണാൻ വന്നു. 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാല് ന്യൂസ് പുറത്ത് വിടൂലെന്നും പറയും. ആവശ്യമില്ല, നമ്മള് ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ കൊടുക്കുകയും ചെയ്യും. അത്രയില്ല വാർത്ത. അത്ര എമൗണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാല് എന്തായാലും കിട്ടൂല. എമൗണ്ട് ഞാൻ പറയുന്നില്ല. അമ്മ വാങ്ങി നമ്മ കൊടുത്താൽ കിട്ടില്ല. ആര് ബോധിപ്പിക്കണ്ടായിരുന്നു? 100 കോടി മനോഹരേട്ടൻ. 100 കോടിയൊക്കെ മനോഹരനോട് ചെന്ന് ചോദിക്കുക എന്നാണ് അഭിനാസ് പറയുന്നത്. 100 കോടിയുടെ കണക്കൊക്കെ ഈ വിവരം ആദ്യം വാർത്തയാക്കിയ മക്തബ് പത്രലേഖകന്റെ മനോമുഗരത്തിൽ വിരിഞ്ഞ ദിവാസ്വപ്നങ്ങളാണെന്ന തരത്തിലാണ് അഭിനാസിന്റെ പ്രതികരണം. തമാശ അതൊന്നുമല്ല, ഇൻസ്റ്റഗ്രാമിലെ അഭിനാസിന്റെ അക്കൗണ്ടിലെ പേരാണ് അഭിനാസ് ലോത്ത്ബ്രോക്ക്. ഞാൻ ആ പേര് വീണ്ടും ശ്രദ്ധിച്ചു. ലോത്ത്ബ്രോക്ക്. അഭിനാസിന്റെ പേരിന്റെ വാലറ്റത്തുള്ള ലോത്ത്ബ്രോക്ക് എന്ന വാല് നിങ്ങളെ കൊണ്ടെത്തിക്കുക 2013 ഹിസ്റ്ററി ചാനൽ വഴി ആദ്യം സംപ്രേഷണം ചെയ്ത വൈക്കിങ്സ് എന്ന സീരീസിലേക്കാണ്. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് റാഗ്നർ ലോത്ത്ബ്രോക്ക്. വെബ് സീരീസ് പ്രേമികളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു ത്രില്ലർ സീരീസ്. 8-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം മുതൽ 11-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടം വരെ യൂറോപ്പിലെ വിസ്തൃതമായ പ്രദേശങ്ങൾ കൊള്ള ചെയ്യുകയും കോളനിവൽക്കരിക്കുകയും ചെയ്ത സ്കാൻഡനേവ്യൻ നാടുകളിലെ കാട്ടുമനുഷ്യർ വൈക്കിങ്സ്. അന്നത്തെ അവിടുത്തെ ആദിവാസി കൂട്ടം, പര്യവേഷകർ, പോരാളികൾ, വ്യാപാരികൾ, കടൽക്കൊള്ളക്കാർ എന്നീ പേരുകളിലാണ് ഇവർ ചരിത്രത്തിൽ പ്രശസ്തരായത്. ഈ ചരിത്രത്തെ പ്രമേയമാക്കി ഇറങ്ങിയ വൈക്കിങ്സ് എന്ന സീരീസിൽ റാഗ്നർ ലോത്ത്ബ്രോക്കും സംഘവും സ്കാൻഡനേവ്യൻ നാടുകളിൽ നിന്നും യൂറോപ്പിലേക്ക് കപ്പൽ യാത്ര നടത്തി വൻ കൊള്ളയും കൊള്ളവെപ്പും കൊലപാതകങ്ങളും നടത്തുന്നതൊക്കെയാണ് സീരീസിന്റെ പ്രമേയം. നിരവധി നടുക്ക മുഹൂർത്തങ്ങളിൽ സമ്പന്നമാണ് ആ സീരീസ്. റാഗ്നറിന്റെ പേരിന്റെ വാലത്തുള്ള ലോത്ത്ബ്രോക്ക് എന്ന വാല് എന്തുകൊണ്ടാകും തളിപ്പറമ്പിലെ നമ്മുടെ അഭിനാസും സ്വീകരിച്ചത്? റാഗ്നർ എന്ന് കൈക്കരുത്തും ബുദ്ധിയും ഉപയോഗിച്ചാണ് യൂറോപ്പിലെ സമ്പത്ത് കൊള്ളയടിച്ചതെങ്കിൽ അഭിനാസ് തന്റെ നാക്കും തലച്ചോറും വെച്ച് നാട്ടുകാരെ കൊള്ളയടിച്ചു എന്ന് വേണം കരുതാൻ. റാഗ്നറിന്റെ ചരിത്രത്തിലെ ആ കൊള്ള അഭിനാസ് വർത്തമാനകാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയെന്ന് സാരം. റാഗ്നർ ലോത്ത്ബ്രോക്ക് ശരിക്കും അഭിനാസിന്റെ റോൾ മോഡലാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അഭിനാസ് തളിപ്പറമ്പിൽ തുടങ്ങിയ സ്ഥാപനത്തിന് ആദ്യം പേര് നൽകിയിടത്തും ലോത്ത്ബ്രോക്ക് എന്ന് കാണാം. ലോത്ത്ബ്രോക്ക് കമ്മ്യൂണിറ്റി എന്ന പേരിലാണ് തളിപ്പറമ്പിൽ അഭിനാസ് ആദ്യമായി ട്രേഡിംഗ് ബിസിനസ് തുടങ്ങിയത്. അതായത് തന്റെ സ്ഥാപനത്തിന്റെ പേരിൽ തന്നെ റാഗ്നർ എന്ന കൊള്ളക്കാരന്റെ പേരിനൊപ്പമുള്ള വാല് വെച്ചു ആ പയ്യൻ. തളിപ്പറമ്പ് പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും അഭിനാസിന് പിന്നാലെയുണ്ട്. പയ്യനെതിരെ ആദ്യമായി ഒരു തളിപ്പറമ്പ് നിവാസി പരാതിയും കൊടുത്തു കഴിഞ്ഞു. തളിപ്പറമ്പ് സ്വദേശിയായ അബ്ദുൾ ജലീലാണ് മുഹമ്മദ് അഭിനാസിനും സഹായി സുഹൈറിനുമെതിരെ തളിപ്പറമ്പ് പോലീസിൽ പരാതി കൊടുത്തത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തളിപ്പറമ്പ് പോലീസ് പിന്നീട് കേസെടുക്കുന്നത്. ജലീല് അഭിനാസിന് പണം നൽകി വഞ്ചിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാൾക്ക് തന്റെ സമ്പത്തിന്റെ കൃത്യമായ സ്രോതസ് കാണിക്കാനുള്ള രേഖകൾ കയ്യിലുണ്ടായിരുന്നു. ആളൊരു NRI ആണ്. എന്നിട്ടും കേസ് ആയിട്ടും അഭിനാസിന് യാതൊരു കുലുക്കവുമില്ല. ഏതോ അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് അഭിനാസ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിച്ചു. അതിനിടെ ഈ സംഭവത്തിൽ അഭിനാസ് ഇരയാണെന്ന തരത്തിലുള്ള ചില സംസാരങ്ങളും പയ്യനുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും. അഭിനാസിനെ കുറിച്ച് അറിയുന്നവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചെറുപ്പത്തിലെ പയ്യൻ ഭയങ്കര മൊബൈൽ അഡിക്റ്റ് ആണെന്ന്. അഭിനാസിന്റെ സമപ്രായക്കാരായ ചെറുപ്പക്കാർ മൊബൈലിൽ തോണ്ടി തങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയ സമയം അഭിനാസ് തന്റെ മൊബൈൽ അഡിക്ഷൻ ഉപയോഗിച്ചത് പണം വാരുന്ന ഐഡിയകൾക്കും പദ്ധതികൾക്കും വേണ്ടി. അഭിനാസിന് മേൽ ആരോപിക്കപ്പെട്ട ഈ 100 കോടി തട്ടിപ്പിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തിയ നിരവധി സംഘങ്ങൾ കേരളത്തിൽ ഇപ്പോഴും സജീവമായുണ്ട്.
പലരും ഇപ്പോഴും ആ തട്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. മലപ്പുറത്ത് മോറിസ് കോയിലിടപാടിലൂടെ നിഷാദ് കെ എന്ന വ്യക്തി 1200 കോടി രൂപ തട്ടിച്ചു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. സമാനമായ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെയിരിക്കുന്നുണ്ട്. ഇത്തരം ഇടപാടുകളിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ട പലർക്കും കേസ് കൊടുക്കാൻ പോലും മടിയാണ്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ തങ്ങളുടെ സാമ്പത്തിക സ്രോതസ് കാണിക്കേണ്ടി വരും എന്നതുകൊണ്ടാകാം. തളിപ്പറമ്പിലെ അഭിനാസിന്റെ നാടായ ചപ്പാരപ്പടവിൽ ഇപ്പോഴും അഭിനാസിനെ പിന്തുണക്കുന്ന സമപ്രായക്കാരായ നിരവധി ചെറുപ്പക്കാരുണ്ട്. അഭിനാസ് ഒരു ദിവസം തിരിച്ചു വരുമെന്നും എല്ലാവരുടെയും കടങ്ങൾ വീട്ടുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. അഭിനാസ് പണം നിക്ഷേപിച്ചവരോട് ചെറിയൊരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം. കേസ് കൊടുത്താൽ നിങ്ങളുടെ പണം സ്വാഹ ആകുമെന്ന്. ഈ വിഷയത്തിൽ തളിപ്പറമ്പ് നിവാസികളെ അടച്ചാക്ഷേപിച്ച് വിമർശിക്കുന്നവരെയും കാണാനിടയായി. അഭിനാസിന്റെ കെണിയിൽപ്പെട്ടവർ വെറും തളിപ്പറമ്പ് നിവാസികളാണെന്നാണ് പലരും കരുതുന്നത്. സത്യാവസ്ഥ അതല്ല. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ഭാഗത്തുള്ള നിരവധി പ്രവാസികൾ അഭിനാസിന് പണം നൽകി കുടുങ്ങിയതായി വിവരമുണ്ട്. തളിപ്പറമ്പ് കേന്ദ്രീകരിച്ചാണ് അഭിനാസിന്റെ പ്രവർത്തനം എന്നിരിക്കെ കൂടുതൽ പേർ അവിടെ നിന്ന് നിക്ഷേപത്തിൽ ഭാഗവാക്കായെന്ന് മാത്രം. തളിപ്പറമ്പുകാരെ അടച്ചാക്ഷേപിക്കുന്നതിനെതിരെ ഒരു തളിപ്പറമ്പ് നിവാസി ഫേസ്ബുക്ക് ലൈവും ചെയ്തു. അതൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി 100 കോടി രൂപയുടെ ചർച്ചയാണ് തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ പറ്റുന്നത്. നമുക്കറിയാം, ഒരു നിശ്ചിത ശതമാനം ആൾക്കാർ ഈ പറ്റിക്കലിന് വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിലെ വിധേയമായിട്ടൊന്നും നിൽക്കുന്നില്ല. ഓരോരുത്തരും അവരുടെ വ്യവഹാരത്തിലും പിന്നെ അതേപോലെ അവരുടെ എല്ലാ ആക്ടിവിറ്റിയുമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. കടകൾ തുറന്നും അതേപോലെ വളരെ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചും ഫാമിലിയോടുകൂടി ടൈം സ്പെൻഡ് ചെയ്തിട്ടും ഓരോരുത്തർക്കും അവരായിട്ടുള്ള എന്റർടൈൻമെന്റിൽ അവർ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഴുവൻ തളിപ്പറമ്പുകാരെയും വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. തളിപ്പറമ്പ് നിവാസികൾക്ക് ഏറെടുത്തർക്കും അറിയാവുന്നതാണ്, തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ചികിത്സ ആവശ്യമായാലോ പഠനത്തിന്റെ ആവശ്യമായാലോ കല്യാണത്തിന്റെ ആവശ്യമായാലോ അല്ലെങ്കിൽ വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായാലോ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എന്താ പറയാ കൈ നിറച്ച് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് തളിപ്പറമ്പുകാർ. അതുകൊണ്ട് വളരെ അഭിമാനമുണ്ട്. ഈ ഒരു തളിപ്പറമ്പിൽ ജനിച്ചതിലും ഇവിടെ ജീവിക്കാൻ പറ്റുന്നതിലും ഒരുപാട് അഭിമാനമുണ്ട്. ഇനി ഈ പറയുന്ന വ്യക്തികളെ പോലെ 100 ആൾക്കാർ വന്നു കഴിഞ്ഞാലും തളിപ്പറമ്പുകാർക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു നിശ്ചിത ശതമാനം ആൾക്കാർ, 10-15% ആൾക്കാർ ഇതിൽ പെട്ടോണ്ടേയിരിക്കും. അത് തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം മുമ്പേ ഇങ്ങനെയുള്ള ഒരുപാട് സ്കാമും ഒരുപാട് കാര്യങ്ങളും മുമ്പും ഉണ്ടായിട്ടുണ്ട്. വിഡ്ഢികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, പെട്ടെന്ന് പണം പെരുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ചിലപ്പോൾ അതിന്റെ പിന്നിൽ പോകുന്നല്ലാതെ ബുദ്ധിമതികളായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള തളിപ്പറമ്പുകാർ എപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ തളിപ്പറമ്പുകാരും വിഡ്ഢികളല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അഭിനാസിന് പണം നൽകി അത് നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു ലഭിക്കട്ടെ. അഭിനാസ് ഇതിൽ പെട്ടുപോയതാണെങ്കിൽ പയ്യന് പിന്നിൽ വേറെ ഏതെങ്കിലും അധോലോകം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പിടിക്കപ്പെടട്ടെ. ഇനിയും ഇത്തരം തട്ടിപ്പുകളിൽ മലയാളികൾ ചെന്നുപെടാതിരിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.